ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് സ്ലീവിൽ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ഡിസൈനായിട്ടാണ്. അപ്പോൾ ഞാൻ എന്താ, നമ്മളൊരു സ്ലീവ് ഇവിടെ വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം വരച്ച് നമുക്ക് വർക്ക് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറയാറുണ്ട്, എപ്പോഴും നമ്മളൊരു അര ഇഞ്ചോ കാലിഞ്ചൊക്കെ നമ്മൾ തയ്യൽ തുമ്പിന് ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ആ ഡോട്ട് ഡോട്ടായിട്ട് വരച്ച് കൊടുത്തേക്കുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ എന്താ ഇവിടെ കുറച്ചൊന്ന് ഒരു ലൈൻസ് കുറച്ച് വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ലൈൻസിലാണ് കേട്ടോ നമ്മൾ വർക്ക് ചെയ്യാനായിട്ട് പോണത്. അപ്പോൾ നമുക്ക് ഈ ലൈനുകളൊക്കെ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഷുഗർ ബീറ്റ്സ് ആണ് എടുക്കുന്നത്. നമ്മൾ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ സാധാരണ സൂചി നൂലും എടുക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബാക്ക് സ്റ്റിച്ച് യൂസ് ചെയ്യാം. പക്ഷേ ഞാനിവിടെ ഏറ്റവും എളുപ്പത്തിന് ഇപ്പം നമുക്ക് പെട്ടെന്നൊക്കെ ചെയ്യില്ലേ. അപ്പോൾ ഞാനൊരിക്കലും ഇതുപോലെ ചെയ്യുന്നതിന് അങ്ങനെ പ്രോത്സാഹിപ്പിക്കില്ല. എപ്പോഴും നമ്മൾ കുറച്ച് ഭംഗിയായിട്ട്, എന്തായാലും നമ്മൾ ഹെവി ആയിട്ട് ചെയ്യുന്നൊരു വർക്കാണ്. അപ്പോൾ അത് എപ്പോഴും ബാക്ക് സ്റ്റിച്ച് ചെയ്ത് വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു പെർഫെക്ഷൻ അത് വേറെ തന്നെയാണ് കേട്ടോ. അതുപോലെ പശ വെച്ച് ചെയ്യുന്ന ഒരു പെർഫെക്ഷൻ വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ ഞാൻ ഈ ഒരു ലൈനിൽ നിന്നാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ഷുഗർ ബീറ്റ്സ് എടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഷുഗർ ബീറ്റ്സ് എന്തായാലും അതിനകത്തേക്ക് കോർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ അതാ ഇത്രയും കോർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഒരു ലൈൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം ഓർക്കണം, എൻ്റെ കയ്യിലിരിക്കുന്നത് ഗ്ലാസ് ലൈനർ പെൻസിലാണ് കേട്ടോ. നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ സ്റ്റിച്ചിങ്ങിന് യൂസ് ചെയ്യുന്ന വരയ്ക്കുന്ന അതേ പെൻസിൽ തന്നെ എടുക്കുക കേട്ടോ. ഇത് നമുക്ക് മായ്ക്കാനായിട്ട് പറ്റില്ല. മറ്റേതാണെന്നെങ്കിൽ നമുക്ക് മായ്ക്കാനായിട്ട് പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ അതാ ഇത്രയും മാറ്റുന്നുണ്ട് കേട്ടോ ബീഡ്സ് അതിനകത്തുനിന്ന്. ആ ഒരു ലൈൻ കറക്റ്റ് നിൽക്കുന്ന ഭാഗത്തുനിന്ന് ഞാൻ കുന്തൻ സ്റ്റോൺസ് ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടി പോവാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നടുഭാഗത്തായിട്ട് ചെയ്ത് കൊടുക്കാം. അതായത് ആ ഒരു ബ്ലൗസിൻ്റെ നടു പോർഷൻ വരില്ലേ, അവിടെ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഈ ഒരു പോർഷനിലാണ് കേട്ടോ ചെയ്ത് കൊടുക്കാൻ പോണത്. അപ്പോൾ ഞാൻ എന്താ ഇത്രയും ഭാഗത്തായിട്ടൊന്ന് നമ്മളുടെ B7000 ഗ്ലൂ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇതാ ഇതുപോലെ ഒന്ന് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അടുത്ത കുറച്ച് ഭാഗത്തും കൂടെ ഒന്ന് പശ തേച്ചിട്ട് അവിടെ നമുക്ക് ഈ ഒരു കുന്തൻ സ്റ്റോൺ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. നമ്മുടെ സ്റ്റോൺ ഒന്ന് ലെവലാക്കി വെച്ചതിന് ശേഷം അവിടെ തന്നെ നമുക്കൊന്ന് നമ്മളുടെ ആ ഒരു സൂചി ഒന്ന് കുത്തി താഴത്തേക്ക് എടുത്തു കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമ്മളുടെ സ്റ്റോണിൻ്റെ ഇപ്പുറത്തെ ഭാഗത്തു നിന്നും സൂചി കുത്തി മുകളിലേക്ക് എടുത്തിട്ട് കുറച്ച് ബീഡ്സ് അതിനകത്തേക്ക് കോർത്ത് കൊടുക്കാം. ഞാൻ അതാ ഇവിടെ ഒന്ന് കുത്തി റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ലൈൻ റെഡി ആയിട്ടുണ്ട്. ബാക്കിയെല്ലാം ഞാൻ ഇതുപോലെ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതാ നമ്മളുടെ വർക്ക് ഇവിടെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് സ്റ്റോൺസ് ഇതാ ഇതുപോലെ ഒന്ന് പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതിപ്പോൾ ഉണങ്ങിയിട്ടില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് നമുക്ക് കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കരുത്. ഞാനെന്തായാലും പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ. പുതിയ പുതിയ അപ്ഡേറ്റുകൾക്കായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ അമർത്തി എല്ലാ നോട്ടിഫിക്കേഷൻസും ഇനേബിൾ ആക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാനും ആരും മറക്കല്ലേ.